അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം. അപ്പൊ ചേച്ചിക്കുട്ടി വന്നിട്ട് ഏകദേശം ലീവൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി 10-12 ദിവസം കൂടെ ഉള്ളു തോന്നല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. 2-3 ദിവസമായിട്ട് ഭയങ്കര മഴ കേട്ടോ, അതിൻ്റെതായ ഒരു ശോകമുണ്ട്. പിന്നെ എല്ലാവരും കമന്റ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട് സാറക്കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞോ എന്തായി എന്നൊക്കെ. പിന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെ പറയാം അല്ലേ. സത്യം പറഞ്ഞാൽ ഒരു സങ്കടം പറഞ്ഞ 2-3 ദിവസമാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം വീഡിയോയിൽ പറയാം കേട്ടോ. ഓടിപ്പോ വീഡിയോ കണ്ടിട്ട് വെല്ലോം കഴിച്ചിട്ടാണോ പോന്നേ? ഓ, ഇന്ന ഫുള്ള് തള്ളായിരിക്കും അല്ലേ. ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരു അവധി കിട്ടി ശ്രീകൃഷ്ണ ജയന്തിയുടെ. അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പൊ നമ്മളും അമ്പലത്തിൽ ഒക്കെ പോട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ പോയി, ഞാൻ പോയില്ല, വൈകിട്ട് പോയി. ഓ, നമ്മുടെ ഇവിടെ വലിയ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. മറ്റേ വയനാട് അകത്ത് പ്രാർത്ഥന അല്ല എല്ലാ വട്ടവും മറ്റേ വാഴക്കറ്റ ഉറിയടിയും അങ്ങനെ പരിപാടിയൊക്കെ ഉള്ള ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ. പോട്ടെ, സമയം പോയില്ലേ. അയ്യടാ, പതിവ് തെറ്റിക്കുന്നില്ല. നല്ല വെയിലുണ്ടായില്ലേ, അത്രയും മഴയായിരുന്നു അതല്ലേ. ആണോ ഉറക്കം എണ്ണീട്ടില്ല? ഉറക്കോ? ആ, ഏതായാലും കുഞ്ഞിപ്പെണ്ണിന് സുഖമാണ്. കുഞ്ഞിപ്പെണ്ണ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ 2 വണ്ടിയായി, ഒന്നില്ല ഒന്നേ കയറിയിരുന്ന് അങ്ങ് പോകാം. മാളക്കോട്ടേക്ക് എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പോണ്ടോ, ഞാൻ അടുക്കള നിൽക്കണം, അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല. എന്നും ഇവിടെ വന്ന് നിൽക്കണം. ഈ വാതൊക്കെ അവള് പോകുന്നത് നോക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തു വിടണം, അല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഒരു ദിവസം പോലും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി നിന്നില്ലെങ്കിൽ പിന്നെ അന്ന് പറയും അമ്മ എന്നെ ഇറങ്ങി വരാൻ ഒരു രസമില്ലായിരുന്നു, എനിക്ക് അമ്മയെ കണ്ടിട്ട് പോകണം അന്ന്. അങ്ങനെയൊക്കെയാ പറയുന്നത്. കുഞ്ഞുള്ള രസഭാവാണ്. നമ്മുടെ ചെടി നോക്കി ഇങ്ങനെ നോക്കുമ്പോ നോക്കി എന്തോരം പൂവാണ്. അടിപൊളി കമ്പ് വെച്ച് കെട്ടി കൊടുക്കണം. കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടുവാണെങ്കിൽ അവിടെ ഇരിക്കുന്നുള്ളൂ. 3 മുട്ട ഉണ്ട്. പിന്നെ ഇതിന്റെ പൂ തീർന്നില്ലേ, അത് കണ്ടിച്ച് മുണ്ണം. പൂ തീർന്ന കമ്പേ കണ്ടിച്ച് വിട്ടാലേ വേറെ പൂ ഉണ്ടാവുള്ളൂ. ഇതും കൂടെ അങ്ങ് പൂവായി കഴിഞ്ഞിട്ട് ഒന്നിച്ച് അങ്ങ് കണ്ടിച്ചാ മതി. എന്നാലും മതി, ഇത് അടിപൊളിയല്ലേ. ഇങ്ങനെ നോക്കുമോ, ഈ കർപ്പൂരത്തിന്റെ ഉണ്ടല്ലോ. ആ, അപ്പൊ അത് കളയാൻ തുടങ്ങിയതാ. പൂവില്ലെന്ന് പറഞ്ഞിട്ട് അതിന്റെ തൈ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയുമായിരുന്നു കുറച്ചേ വേണ്ടാത്ത ഒരു പന്നച്ചെടി ഒക്കെ നിപ്പുണ്ട്, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇതേ കൂട്ട് 3-4 തൈ തടുവാണെങ്കിൽ നല്ലല്ലേ, അടിപൊളിയായിരിക്കും. അപ്പൊ അതിന്റെ പൂണ്ടാന്നില്ലെന്നുണ്ട്, എന്നാ ഇത് പറിച്ച് കളഞ്ഞേക്കാന്ന് പറഞ്ഞാ. പക്ഷെ പൂ ഉണ്ടാകുമ്പോ നല്ല കട്ട പൂ കേട്ടോ, ഇതിന് ഒത്തിരി ദിവസം നിൽക്കുകയും ചെയ്യും. ആ ചുമലയുടെ ഇടയ്ക്ക് ഈ വെള്ളം വന്നോണ്ട് ഇത്ര എടുപ്പ് തോന്നുന്നു. പിന്നെ നമ്മുടെ ഓർക്കിഡ് എത്ര ദിവസമായി നിൽക്കാൻ? ഇതുപോലെ പൂവാണ് കേട്ടോ. ഇതൊരു ഏറ്റവും കുറഞ്ഞ 10-20 ദിവസം നിൽക്കും എന്റെ പൂവ്. ഇതൊന്നും അല്ല, അതിപ്പോ നിൽക്കാൻ കൊറേ ദിവസമായില്ലേ കൊലയാട്ട്. അപ്പൊ എല്ലാ ചെടിയും വെച്ച് കയറി വരുന്നുണ്ട്. ഇതുണ്ട് വയലറ്റ് കയറി വരുന്നത്, വയലറ്റ് പൂക്കാറായും വരുന്ന മൊട്ട്. ഇതും പിന്നും പക്ഷെ വയലിന് വലുത് ഏതല്ലേ മേ, 3-4 പൂവേ ഉള്ളൂ. കടിക്കണ്ട, നമ്മുടെ സേറമ്മോടെ കുഞ്ഞാ കേട്ടോ. സേറമ്മോടെ കുഞ്ഞാണ്, പക്ഷെ ആള് അവള് ഫസ്റ്റ് ഡെലിവറി അല്ലേ, അതുകൊണ്ട് അവക്കും വലിയ പരിചയമൊന്നുമില്ല. കുഞ്ഞിന് എങ്ങനെ നോക്കണമെന്ന് അറിയില്ല. നമ്മള് ഫുള്ള് ക്ലീൻ ഒക്കെ ചെയ്ത് കൊടുത്തു, അതുകൊണ്ട് അവള് അതിനെ കുഞ്ഞിനെ ചേർത്തൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട്. ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നെ, പക്ഷെ കുഞ്ഞ് 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരുന്നു, അതുങ്ങൾ ചത്തുപോയി. അപ്പൊ അവക്ക് ഭയങ്കര പേടി, അവൾ അതുകൊണ്ട് ഇതിനെ താഴെ വെക്കാതെ കടിച്ചോണ്ട് നടക്കുക കേട്ടോ. ചൂട് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതല് കടിച്ചോണ്ട് നടക്കുവാണ്. അതുകൊണ്ട് എങ്ങനെയാവും, നമ്മള് ഇവിടെ എടുക്കുന്ന മാറ്റി നോക്കി, മാറ്റിയിട്ട് ഫീഡ് ചെയ്ത് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ഫീഡ് ചെയ്ത് നോക്കി, ചൂട് ലൈറ്റ് ഒക്കെ ഇട്ട് ചൂടൊക്കെ അതൊക്കെ നോക്കി. പക്ഷേ ഇവിടെ അങ്ങ് വെപ്രാളം കാണിക്കുക. ആദ്യത്തെ 2 പപ്പി ചത്തുപോയി. അവളും ഫസ്റ്റ് ടൈം ആണ്, അവൾക്കും വലിയ ഇതില്ല. അപ്പൊ ഈ ഒരു കുഞ്ഞിന് നമ്മളെ തൊടാനൊന്നും സമ്മതിക്കല്ലോ. നമ്മളെടുക്കുമ്പോ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചേ.
പക്ഷേ ആ കുഞ്ഞ് ഭയങ്കര ക്ഷീണോ അതിന്. ഞാൻ അതിനെ ചൂടൊക്കെ പിടിച്ച് നോക്കി, രക്ഷപ്പെടുവോന്നും അറിയത്തില്ല. ഏതായാലും മറ്റേ കൂട്ടി ഈ കൂട്ടിലോട്ടൊക്കെ ആക്കി കുഞ്ഞ് താഴെ പോകാതിരിക്കാനായിട്ടൊക്കെ ആക്കിയൊക്കെ കൊടുത്തു കേട്ടോ. ഇവള് ഇവിടെ കംഫോർട്ടബിൾ ആണ്. കേട്ടെ, മാറ്റൊക്കെ ഇട്ട് ചാക്ക് ഇട്ട് കുഞ്ഞ് നിറങ്ങിയൊന്നും പോവല്ല. ബോക്സ് ഒക്കെ ആയിട്ട് സെറ്റ് ഒക്കെ ആവും, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര വിഷമത്തിയിരിക്കുവാണ് നമ്മള്. എന്നാ പറയാനാ, ചെറുമുഖം അതിലും വലിയ വിഷമം കേട്ടോ. ഫുഡ് കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ആള് ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ. ഇന്നലെയൊക്കെ ആണെങ്കിൽ എന്റെ ദേഹത്തോട്ട് കേറി കിടന്നങ്ങ് കരയുമായിരുന്നു. എന്റെ കാലിങ്ങനെ മുറിഞ്ഞ പോവാണേ. ആ അത് കഴുത്ത് തലേ കടിച്ചു പിടിച്ചിട്ടാണോ എന്നിട്ട് എടുത്തു പിടിച്ചിട്ട് അടുത്ത് കൊണ്ട് കിടത്തിട്ടേ കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കോണ്ടോ. കുഞ്ഞിന് ഭയങ്കര ക്ഷീണോ, അതിന് രക്ഷപ്പെടുന്ന് തോന്നുന്നില്ല. ഏതായാലും ഫസ്റ്റ് ഡെലിവറിക്ക് മൂന്ന് പപ്പി ഉണ്ടായിരുന്നു. അവസാനത്തെ പപ്പിയാണ്, അവസാനത്തെ പപ്പി ആയതുകൊണ്ട് തന്നെ ആക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു. അത് ആണ്ട് കഴുത്ത് തല. എന്റെ പൊന്നാളിയാ, ഒന്നാമത്തെ കാര്യം അവക്ക് ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നാണ് എല്ലാം. ഞാൻ പറഞ്ഞില്ലെന്ന് ഈ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് എനിക്കും അറിയാമായിരുന്നു എങ്ങനെ നമുക്ക് ലക്കുണ്ടെങ്കിൽ മാത്രമേ പപ്പീനെ കിട്ടുള്ളൂ. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം വേണം, സങ്കടമൊന്നുമില്ല. എന്നാലും ചെറിയൊരു ഇത്ര ദിവസം നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നതാണ് പപ്പയ്ക്ക്. അതിലും വലിയ വിഷമം. അപ്പൊ ഇന്നലെ തൊട്ട് ഇങ്ങനെ മെനക്കെട്ടിന്റെ പുറകെ നോക്കി നോക്കി ഇരിപ്പായിരുന്നു. അരമണിക്കൂർ കൂടുമ്പോ വന്ന്. പക്ഷെ ആ കുഞ്ഞു ഇതായി, കാരണം അവക്കും അത്ര നോക്കാൻ അറിയത്തില്ല. അവളാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോ അവള് സമ്മതിക്കത്തില്ല. അവളാണെങ്കിൽ കടിച്ചു പിടിച്ചിട്ട് അവിടെ കീഴെ കയറ്റി കിടത്തുന്നത്. അപ്പം ശരിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒന്നും അവള് സമ്മതിക്കുന്നില്ല കേട്ടോ. നക്കി തുടച്ച് എപ്പോഴും ക്ലീൻ ആയിട്ട് എപ്പോഴും നക്കി 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 അതുകൊണ്ട് കുഞ്ഞിന്റെ ദേഹം ഉണങ്ങുന്നേയില്ല. എപ്പോഴും ഈർപ്പായിട്ടായിരിക്കും. നമ്മളാണെങ്കിൽ ചൂട് പിടിച്ച് ഉണക്കിട്ട് ഒന്ന് പാല് കുടിക്കാൻ ചേരം വിടുമ്പോ ഇവിടെ നക്കി 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 പിന്നെ നനയ്ക്കുക, വീണ്ടും ഫുള്ള് നനയും. തള്ളയുടെ കൂടെ കിടന്നാലും ആ ഒരു മദറിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഭയങ്കര സങ്കടം കേട്ടോ. ഇന്നലെ ഇത് കാണിക്കുന്നൊക്കെ കണ്ടപ്പോ, കുഞ്ഞുണ്ടായിട്ട് കാണിക്കുന്നൊക്കെ കണ്ടപ്പോ നമുക്കങ്ങ് വിഷമം വന്നു. അവളും കൊച്ചാണ്. അവളും ഫസ്റ്റ് ഡെലിവറി എല്ലാ ഡോഗിനും അങ്ങനെ ആയിരിക്കും. അതോ ചില ഡോഗ് കേറിയും ചില ഡോഗ് കേറിയല്ല. ഇവളിപ്പോ ഓവർ കെയറിംഗ്. ഇവക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പോയതുകൊണ്ട് ഇതിനെ അങ്ങ് ഭയങ്കര താഴെ താറേ വെക്കാതെ നക്കി 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 ഇവള് കടിച്ചെടുത്തോണ്ട് അങ്ങ് നടക്കുക, വട്ടം നീളം നടക്കുക. അപ്പം കുഞ്ഞിനൊന്ന് പാല് കുടിക്കാനായിട്ട് താഴെ താറേ വെക്കുന്നില്ല, ചൂടും കൊടുക്കുന്നില്ല. സാരമില്ല, അടുത്ത വട്ടം നമ്മുടെ സേറ ഇപ്പൊ പോയ മൂന്നിന് പകരം ഒമ്പതാണ് അതിന് തരുന്നതായിരിക്കും അല്ലേ സേറ. രണ്ടുപേരും കൂടെ സാധനം മേടിക്കാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങൾ അരി പൊടിപ്പിക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോകണം. ഞങ്ങളെ കുട്ടിക്ക് വേറെ പൊന്നുവിനും ഒക്കെ എന്തോ ഒരു ഡ്രസ്സ് വന്നിരിക്കണമെന്ന് പറഞ്ഞു. കൊറിയർ അതൊക്കെ എടുക്കണം. ഇച്ചിരി അത്യാവശ്യ സാധനങ്ങൾ മേടിക്കണം. പപ്പായും ഞാനും കൂടെ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചു. മഴ ചാറുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ പിന്നെ മഴയാണെങ്കിൽ പോക്ക് നടക്കില്ല. താമസം വരും, കുറേയേറെ പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പോയപ്പോ മറ്റേ ശ്രീകൃഷ്ണയും ചെയ്യാൻ ബാങ്ക് ഒക്കെ അവധിയായിരുന്നു. ബാങ്കും കറണ്ട് ബില്ല് അടയ്ക്കാൻ പോയപ്പം അതും അവധിയായിരുന്നു. ഇനി അടച്ചില്ല, അവരൊന്ന് ഊരിക്കൊണ്ട് പോകും. ചേച്ചിയും നീയും കൂടെ ഇവിടെ ഇരുന്ന് എന്തായാലും ഇച്ചിരി കറിയൊക്കെ വെച്ച് എന്തേലൊക്കെ ചെയ്തോണ്ടൊക്കെ ഇരിക്കും. നല്ല വെയിലുണ്ടല്ലേ, പോയിട്ട് വാ. പോയ വഴിക്ക് മഴയായിരുന്നു, വണ്ടിന്റെ മണ്ടഫാം ഫുള്ള് നനഞ്ഞിരിക്കുന്നു. മേടിച്ചല്ല, നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും മേടിച്ചോ, വിശക്കാൻ തുടങ്ങി. ചോറുണ്ടല്ലേ, നിങ്ങൾ വന്നിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ തൈര് മേടിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങുമായിരുന്നു. ബിരിയാണി റൈസോ എന്റെ സാധനങ്ങളല്ലേ മേടിച്ചോ, ഡാളിന്റെയും കാര്യമല്ല എല്ലാം ഉണ്ട്. എന്നെ പച്ചക്കപ്പ വേണപ്പാ ഇനിതാ.
നമ്മളെപ്പോ തന്നെ എല്ലാരും കാത്തിരുന്നതാണ് നമ്മുടെ സേറക്കുട്ടിയുടെ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞു, 3 പപ്പി ഉണ്ടായിരുന്നു. 2 പപ്പി ലേറ്റ് ആയിട്ടാണ് ഡെലിവറി വന്നത്. അതായത് ഡോഗിന്റെ ഡെലിവറി ടൈം എന്ന് പറയുമ്പം ആദ്യത്തെ പപ്പി വന്നു കഴിഞ്ഞ് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ബാക്കി പപ്പീസ് എല്ലാം വരണം. ഇതൊരു 2 മണിക്കൂർ ഡിലേ വന്നു ആദ്യത്തെ പപ്പി വന്നിട്ട് അടുത്ത പപ്പി വരാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഡോക്ടറെ, 2 ഡോക്ടറുണ്ട് നമുക്ക്, 2 ഡോക്ടറെയും വിളിച്ച് ഇതൊക്കെ ചോദിച്ച്, പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് അവിടുത്തെ അത് ബ്രീഡറാ, അപ്പം ചേട്ടനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പി പിന്നെയും ഡിലേ വരുവാണെങ്കിൽ ഡോക്ടറെ കൊണ്ടുവന്ന് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു, സിസറിയൻ ചെയ്തില്ലേ അതുപോലെ. അപ്പം ആ പപ്പി ലേറ്റായിട്ട് വന്ന 2 പപ്പിയും ഒരു 90% ഡെത്തായിട്ട് തന്നെയാണ് വന്നത്. ഒട്ടും ആരോഗ്യമൊന്നുമില്ലായിരുന്നു, ക്ഷീണമായിരുന്നു. അത് കിട്ടി 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ചത്തുപോയി. 1 പപ്പി ഉണ്ടായിരുന്നു, ആ പപ്പി നല്ല ആരോഗ്യമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണമെങ്കിലും കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇരിക്കുമായിരുന്നു നമ്മള്. കുഞ്ഞ് നമ്മള് പിടിച്ച് പാലൊക്കെ കുടിപ്പിച്ചു, തള്ളയാണെങ്കിലും നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഒരു പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ തന്നെ, അതായത് ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ ആൾക്ക് ചെറിയ തോതിൽ പനിയും പിടിച്ചു. പിന്നെ നമ്മൾ ഡോക്ടറെ ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് കിട്ടിയില്ല. അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ എണ്ണി എണ്ണി കാത്തു കാത്തിരിക്കുമായിരുന്നു. അതുപോലെ രാത്രിയിലായിരുന്നു ഡെലിവറി. നമ്മൾ കട്ടപ്പനയ്ക്കൊക്കെ പോയിട്ട് വന്നു, വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഫുഡും വെള്ളം എല്ലാം കൊടുത്തു. ആള് ഫുഡൊന്നും കഴിച്ചില്ല അന്ന്, നമ്മൾ രാവിലെ കൊടുത്തും കഴിച്ചു, വൈകിട്ട് ഫുഡൊന്നും കഴിച്ചില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രിയിലായിരുന്നു ഡെലിവറി. എന്നിട്ട് പപ്പീനെ ഒന്നും നമുക്ക് കിട്ടിയില്ല. ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് ഡോക്ടറും പറഞ്ഞായിരുന്നു, ഡോക്ടറും പിന്നെ അറിയാവുന്നവരൊക്കെ പറയാമായിരുന്നു, ലക്കാണ്, അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അതുപോലെ പപ്പി കറക്റ്റ് ടൈമിൽ വരികയും ചെയ്യണം, അതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് കറക്റ്റ് ടൈമിൽ നടക്കണം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എല്ലാവരും കമൻ്റൊക്കെ ആയിട്ട് ചോദിച്ചു എത്ര പപ്പിയുണ്ട്, എത്ര കുഞ്ഞുണ്ട്, പെൺകുഞ്ഞുണ്ടോ ആൺകുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമുക്കൊരു സങ്കടം കേട്ടോ, കുറേ കമൻ്റൊക്കെ വന്നു വാട്സപ്പിൽ, ഞാൻ എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുത്തില്ല. നമുക്ക് ആ കമൻ്റ് കാണുമ്പോഴൊരു സങ്കടമാണ്. പിന്നെ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അവള് കുറേ സപ്പോർട്ട് ചെയ്തു കുഞ്ഞുങ്ങളെ തുടയ്ക്കാനും എടുക്കാനും ഒക്കെ. വീട്ടിലെല്ലാവർക്കും സങ്കടമാണ്, ഇന്നലെയൊക്കെ ഭയങ്കര ശോകമായിരുന്നു, ഇന്നാണ് ഇത്തിരി ഓക്കെ ആയത്. അതുപോലെ തന്നെ സേറക്കുട്ടീനെ നമ്മൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് എത്ര പപ്പിയാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം 3 എണ്ണേ ഉള്ളൂ, അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലിപ്പക്കടയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. പിന്നെ പപ്പി ഇല്ലാത്തതുകൊണ്ട് മിൽക്ക് കെട്ടി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളെല്ലാം എടുത്തു. ആൾക്കും ഭയങ്കര ക്ഷീണമൊന്നുമില്ല, ഭയങ്കര സങ്കടമാണ്. പപ്പി 3 പപ്പി കണ്ടിട്ട് 3 പോയില്ലേ, ഭയങ്കര സങ്കടത്തിലാണ്. ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ ആള് ഓക്കെ, ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്ത് മെഡിസിൻ ഒക്കെ കൊടുത്ത് ഓക്കെ ആയി വരുന്നു. ഭയങ്കര സങ്കടമാണ്. അപ്പം അറിയാലോ, പൊതുവെ ഡോഗ് ആണെങ്കിലും അതിന് ഭയങ്കര ഇമോഷണൽ ആണ്. അത് 2 കുട്ടി മരിച്ചു പോയി കഴിഞ്ഞപ്പോ 3-ാമത്തെ കുട്ടീനെ താഴെ വെക്കുന്നേയില്ല, കടിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ചൂടൊന്നും ശരിക്കും കിട്ടണില്ല. നമ്മളാണെങ്കിൽ കുറച്ച് നമ്മള് ലൈറ്റിന്റെ അടിയിലൊക്കെ കുറച്ച് നേരം വെച്ചൊക്കെ നോക്കി, പക്ഷെ അപ്പൊ അവള് സമ്മതിക്കുന്നില്ല, കുട്ടീനെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവിടെ കൂടെ തന്നെ വിട്ടു. അന്നേരം അവളാണെങ്കിലും നല്ലപോലെ എന്താ ചൂടടുപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു ചെറിയ അനക്കം കേട്ടാൽ പോലും അന്നേരം കടിച്ച് എടുത്തോണ്ട് നടക്കുക. അപ്പത്തേക്കിനും മറ്റേ കുട്ടി അന്ന് ഇങ്ങ് ക്ഷീണിച്ചു, ടയേർഡായി. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഡെലിവറിയാണ്, അങ്ങനെ സംഭവിച്ചു. എന്താ പറയാ, എല്ലാം ഞാൻ പറഞ്ഞല്ലോ അന്ന് നമ്മുടെ ഡെലിവറി ടൈമിൽ, ഞാൻ പറയുന്നു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് ആ ഒരു പ്രോസസ്സ്, ഫസ്റ്റ് പപ്പി വന്ന് 1.25 മണിക്കൂറിനുള്ളിൽ കണ്ടിന്യൂ പപ്പി വന്ന് ആ പപ്പീനെ നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് പപ്പിക്ക് പാലും കൊടുത്ത് എല്ലാം പക്കയായിട്ട് നോക്കണം. എന്നാലേ അത് കുഞ്ഞുങ്ങൾ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. ഇത് പപ്പി കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പപ്പിക്ക് പിന്നെ വരുന്ന പപ്പിക്ക് ക്ഷീണമായിരിക്കും, ആ പപ്പി രക്ഷപ്പെട്ട് കിട്ടാൻ പാടാ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ആദ്യത്തെ പപ്പി വരുമ്പം തന്നെ മറ്റേ അതിൻ്റെ ഉള്ളിലുള്ളൊരു ഇതുമായിട്ട് എന്തോ കണക്ഷൻ വിടുമെന്ന് പറഞ്ഞാൽ, പിന്നെ അതിനകത്ത് കിടക്കുന്ന പപ്പിക്ക് ഓക്സിജൻ എന്ന് പറയുമ്പോൾ പുറത്ത് വന്നതിന് ശേഷമുള്ള ഓക്സിജനേ ഉള്ളൂ. അതാണ് ഒരു 3-4 മണിക്കൂർ ഡിലേ വരുമ്പോൾ അത് ചത്തുപോകാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ കാണും. നമ്മുടെ ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് തന്നത്. അപ്പം ആ ഡോക്ടറെ ഒക്കെ കൊണ്ട് കാണിച്ചെന്നാലും നമുക്ക് പപ്പീനെ ഒന്നിനും കിട്ടിയില്ല, സങ്കടമൊന്നുമില്ല. അവള് ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. സാധാരണ ചില കേസിലൊക്കെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിനക്ക് കുഴപ്പമില്ല, അവളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ചില കേസിലൊക്കെ മദറും ഡെത്തായി പോകാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള പപ്പി ലേറ്റായിട്ടൊക്കെ വരുമ്പോഴേ സർജറി ചെയ്യുമ്പോഴൊക്കെ ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല, സേറെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടമായി. പപ്പായൊക്കെ ആണേലും ഓടിപ്പറക്കി എല്ലാം അതിന്റെ പുറകെ നടക്കുമായിരുന്നു. നമ്മളൊക്കെ ആട്ടുകൂടൊക്കെ ശരിയാക്കി മില്ലി പോയി പലയൊക്കെ എടുത്തോണ്ട് വന്ന് സെപ്പറേറ്റ് കേജ് ഒക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി സത്യം പറഞ്ഞാൽ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. നമുക്കറിയാമല്ലോ ഇതെങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞല്ലോ. നമ്മളൊരു ആടാണേലും ഇപ്പൊ മൊയലും കുഞ്ഞാണേലും ആറ് കുഞ്ഞുണ്ടായിട്ട് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, അഞ്ചു കുഞ്ഞിനെ കിട്ടി, അഞ്ചു കുഞ്ഞ് ഇപ്പം കണ്ണു തുറന്നു മിനിങ്ങാന്ന്. ഇനിയിപ്പോ അത് പുല്ല് തിന്നാൻ തുടങ്ങുന്നോടെ വരെ നമുക്ക് അറിയത്തില്ല അത് എത്തണം കിട്ടുമെന്ന്. അത് ഒരു ചെറിയ പഞ്ഞി കാറ്റടിച്ച ഒരു ദിവസം മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളാണേലും പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എല്ലാം ഒരു ലക്കാണ്, എല്ലാവരും അനുഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെയാണ് സംഭവിച്ചു. അപ്പൊ നമ്മുടെ സേറക്കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, അവളൊന്നും കൂടെ മനസ്സുകൊണ്ട് ഓക്കെ ആവാൻ വേണ്ടി. ഭയങ്കര സങ്കടമാണ്, അത് കാണാൻ നമുക്ക് സങ്കടമാണ്. പിന്നെ ഇനിയിപ്പം വീഡിയോയിലൊന്നും എല്ലാവരും അതിനെ പറ്റി പറയണില്ല. എന്ന് വെച്ചാൽ പറയുമ്പോൾ നമുക്കൊരു സങ്കടം, നമ്മളും കുറെ ദിവസം കാത്ത് വെയിറ്റ് ചെയ്തിരുന്നല്ലേ. അപ്പം ഇപ്പൊ ഇത്രേ ഉള്ളൂ സേറക്കുട്ടിയുടെ കാര്യം. എന്നൊക്കെ തുടർന്നു ചെറുതായിട്ട് പുല്ലേലൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഒരു രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയണം ഇച്ചിരി ആക്റ്റീവ് ആവണമെങ്കിൽ. പ്ലാസ്റ്റിക് നമ്മുടെ മൊയിലും കുഞ്ഞല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, കണ്ണൊക്കെ തുറന്ന്. ഇന്നലെയാണ് കണ്ണു തുറന്നത്. നടുക്കിരിക്കുന്നത് ഇതാണ് ഏറ്റവും കുഞ്ഞ്, ഇതാണ് ഏറ്റവും മൂത്തത് അല്ലേ. പറയട്ടെ, ഇത് കുട്ടൻ, ഇത് മോളമ്മ, ഇത് പൊന്നു, ഇത് മോന, ഇത് മാളം. ചിലപ്പോ ശരിയായിരിക്കും, അത് ചിലപ്പോ ശരിയായിരിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുതിനെയാണ്. എടാ കാൽ ഉറപ്പിക്ക്, അതെന്നാ അറിയാം, ഇവന്മാര് ഇതിന്റെ അകത്തോട് നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അതല്ല കാലേ സെറ്റായില്ല. അത് കുറച്ച് ഇപ്പൊ ഇവന്റെ തവള ഇരിക്കുന്ന പോലെ ഇരിക്കുള്ളൂ, അതിനുള്ള വായോ ആയതുള്ളൂ, കുഴപ്പമില്ല. കുഞ്ഞു കണ്ണൊക്കെ നെറ്റിയായിട്ട് ചുഴിയൊക്കെ ഉണ്ടോ, കുഞ്ഞു കണ്ണൊക്കെ. നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കുമ്പോ അമ്മാരുടെ കാല് നേരെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഇതുപോലെ നമുക്കൊന്ന് കൊഞ്ചിക്കണോന്നൊക്കെ. എന്നാലും അത് നടന്നില്ല. ഒരെണ്ണത്തിനെ ഒരു ദിവസം കിട്ടി അല്ലേ, ഒരു ദിവസം കിട്ടി. ഒരു ദിവസം രാത്രി ഫുള്ള് നമ്മളെ തളരെ എടുക്ക പിടിച്ച് പാല് കുടിപ്പിക്കുകയും തുണി വെച്ച് തൂക്കുകയും ബൾബിന് ചോട്ടി ഇടുകയും ഒരു ഈ സമയം വരെ ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ എന്തായാലും എല്ലാരും അതിനുവേണ്ടി ശരിക്കും മെനക്കെട്ടു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീകുട്ടൻ ഒരു വെപ്രാളം പോലെയായിരുന്നു, കാരണം ആദ്യത്തെ കേസായതുകൊണ്ട് ഒരു 15-20 ദിവസം മുമ്പേ തുടങ്ങി അവനൊരു വെപ്രാളം പോലെയായിരുന്നു. ഡോക്ടർമാരെ വിളിക്കുന്നു, ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ ഇതിനെ ക്ലോസ് ചെയ്ത് ആ ചെറു മോന്റെ അടുത്ത് വിളിച്ച് എപ്പോഴും ചോദിക്കുന്നു. അങ്ങനെ അവൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു. പിന്നെ നമ്മുടെ ആട്ടുംകൂടിനകത്ത് ഒരു പ്രസവ വാർഡ് തന്നെ ഉണ്ടാക്കി ലൈറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് പൊന്നും മോനും കൂടെ പോയി അതിന് വേണ്ട സാമഗ്രികളെല്ലാം ഒരു ഡെലിവറിക്ക് വേണ്ട സർവ്വ സാമഗ്രികളും മേടിച്ചു. എന്തായാലും നമുക്കത് വിധിച്ചിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ അവളെ സംരക്ഷിച്ച് വിറക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആണെങ്കിലും നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം, അവള് കൂട്ടി കുറയ്ക്കണ ഒച്ച കേട്ടു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ മൊയിലും കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ആ നീല ബാസ്കറ്റ് ഇല്ലേ, ആ ബാസ്കറ്റ് അപ്പൊ എടുത്തോണ്ട് വന്നു കേട്ടോ. അപ്പൊ അവള് അവള് അവൾക്ക് നമ്മളെ ഇവിടുന്ന് പരിക്കാവുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് ആ ചെടിച്ചട്ടിക്കകത്ത് കൊണ്ട്. ഞങ്ങൾ നോക്കിയപ്പോ കണക്ക് ശരിയാന്നില്ല, ഒന്ന് രണ്ട് മൂന്ന് നാല് കുറെ നേരം ഞങ്ങൾ തപ്പ് പറഞ്ഞതായി കാണുന്നില്ല. അപ്പൊ അവക്ക് നീല ബാസ്കറ്റ് കാണുമ്പോ ഭയങ്കര സങ്കടം കേട്ടോ. ആ ബാസ്കറ്റ് അവിടെ എടുക്കായിട്ട് കൊണ്ടുപോ വേണ്ട, ആ ബാസ്കറ്റ് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇതിന്റെ കുഞ്ഞുങ്ങളെ മൊയൽ കുഞ്ഞുങ്ങളെ എടുത്ത് വെച്ച് കളിപ്പിച്ച് ടെൻഷനൊക്കെ മാറ്റുന്നു. ഇന്നാണ് എല്ലാരും മുഖത്തിൽ തെളിഞ്ഞത്. ഇന്നലെയൊക്കെ ഭയങ്കര പപ്പായൊക്കെ എപ്പോഴും ഈ നമുക്ക് മനസ്സിൽ നിന്ന് മാറുകയല്ല എപ്പോഴും പറയേ. നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭമാ, നമ്മളങ്ങനെ നായയെ വളർത്തി അങ്ങനെ ബ്രീഡ് ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റി. നമ്മുടെ ശ്രദ്ധ കുറവിന്റെ തന്നെയല്ല, നമ്മളെ അവിടെ നല്ല ഡെലിവറി ടൈമിൽ അവിടെ കൂടുതൽ പരിചരിക്കേണ്ട ആ ഒരു ടൈമിൽ ഒരു 7-8 ദിവസം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു, മെഡിക്കൽ കോളേജിലും. മെഡിക്കൽ കോളേജ് ആ സമയത്ത് എങ്ങാനും കൂടി വല്ലതും കൈ കുത്തി വീഴുവോ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ കൊച്ചു സ്കൂളിൽ പോവല്ലേ, കണ്ടാല് ഭയങ്കരമായിട്ട് ചാടും. നമ്മളിവിടെ ഇല്ലായിരുന്ന സമയത്ത് ആരെങ്കിലും വന്നപ്പം അവള് കിടന്ന് ചാടി വേളം വെച്ച് വയറ് വല്ലോ കംപ്ലൈന്റ് പറ്റിയതായിരിക്കാൻ, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. വീഴുവോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് ഡെലിവറി ആയിട്ടിരിക്കുന്ന സമയത്ത് കുളിപ്പിക്കാൻ പോലും പാടില്ലെന്നാണ് എല്ലാവരും പറയാനുണ്ട്. അപ്പം ഡോഗിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക. ആദ്യത്തെ പപ്പി വന്നിട്ട് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറിൽ അടുത്ത പപ്പി വന്നില്ലേ ഉറപ്പായും ഡോക്ടറിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കണം കേട്ടോ.
നമ്മൾ ഡോക്ടറെ വിളിച്ചപ്പോ ഡോക്ടർ നമുക്ക് നിർദ്ദേശം തന്നു, ഫോണിൽ ചെയ്യ, പിന്നെ ഒരു സിറപ്പ് മേടിച്ചു കൊടുക്ക്, നിപ്പിള് പിഴിഞ്ഞു കൊടുക്ക്, അതുപോലെ ചൂട് വെച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കേട്ടോ. കാരണം ഡോക്ടർ എന്താ അവിടെ തിരക്കായിരുന്നു, അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് മാക്സിമം തന്നെ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിനെ, അത് കഴിഞ്ഞ് നമ്മൾ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു, വണ്ടിയെ കൊണ്ട് കാണിച്ചു. അത് എല്ലാ പപ്പിയും വന്നു കഴിഞ്ഞിട്ടാ കൊണ്ട് കാണിച്ചത്. അപ്പം ചേച്ചിയും കൂടെ വന്നിട്ട്, നമ്മൾ തന്നെ ഉള്ളതിന് കുഴപ്പമില്ല, ഇപ്പൊ അവക്കും കൂടെ വിഷമമായി, അവള് ലീവില് വന്നിട്ടെ അവിടെ സാരമില്ല. നടക്കാനൊന്നും അറിയത്തില്ല, ചൂടടിച്ച ഉറങ്ങും. അയ്യോ ഉറങ്ങിപ്പോ, ഇത്രേ ഉള്ളൂ. കുഞ്ഞു പിള്ളേരുടെ കാര്യം നിഷ്കളങ്കരാണ്, ഒരു ഉടായ്പുമില്ല, തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, കള്ളമില്ല, കൊലപാതകമില്ല. ചൂടടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിപ്പോ, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളായിട്ടുള്ള എല്ലാ ജീവികളുടെയും മനുഷ്യന്റെ എല്ലാം കാര്യം ഇതുപോലെ ഉടായ്പ പിടിച്ച് സാധനങ്ങളായി മാറുന്നത്. കുഞ്ഞ് നഖമായി കേട്ടോ, കുഞ്ഞ് നഖമായി, മഴ തോന്നുന്നുണ്ട്. എന്നാ കൊണ്ട് വിട്ടാലോ, തള്ളെടുക്കായിരുന്നു, പാല് കുടിച്ചിരിക്കട്ടെ. നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് ആ തള്ള. ആറ് കുട്ടി ഉണ്ടായിരുന്നു നമുക്ക് ഇത് മുയലിന്റെ. അതിൽ ഒരു കുട്ടി എന്ത് സംഭവിച്ചെന്ന് കണ്ടില്ല, പിറ്റേ ദിവസം ഒരെണ്ണത്തിന് നമുക്ക് കണ്ടില്ല നഷ്ടപ്പെട്ടു. ബാക്കി എല്ലാത്തിനെയും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അഞ്ചെണ്ണമൊക്കെയാണ് നല്ല വലിപ്പത്തിൽ കിട്ടും. പക്ഷെ ആ തള്ളയ്ക്ക് 200-200 ഒക്കെ ഉള്ളായിരുന്നു തള്ള. തള്ള അപ്പൊ അതിന്റേതായ ഒരു വളർച്ചയെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുള്ളൂ. തിരിച്ചു പോകുന്ന ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കും. പുല്ല് കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നടക്കും. അവർക്കിപ്പൊ ചൂടാ വേണ്ടേ, അവര് ചൂട് അവിടെ കിട്ടുന്ന അവിടെ എങ്ങ് പോയി മുട്ടിയിരുന്നു. അത് പപ്പ ഇറക്കി പോയി നോക്കിട്ട് വന്നിട്ട് പറയും, മത്തി അടുക്കി വെച്ചേക്കുന്ന മാതിരി എന്റെ അഞ്ച് കുഞ്ഞുങ്ങളും അടുക്കി അടുക്കി കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഒരെണ്ണത്തിന് കാണുന്നില്ല, നാലെണ്ണം തള്ളയുടെ കൂടി ഉള്ളു. അപ്പൊ ഞാൻ ഓർത്ത ദൈവമേ ഇത് വല്ല പാമ്പോ വല്ലോ ആയിരിക്കും, ഒരെണ്ണം ആദ്യം തന്നെ പോയല്ലോ. എന്നിട്ട് ഞാൻ അതിന്റെ എല്ലാം തപ്പിയിട്ട് ഇപ്പുറത്തത് നോക്കിയപ്പോ അച്ഛന്റെ പുറത്തിരുന്ന് ഉറങ്ങുന്നു. ഇപ്പറത്തെ കൂട്ടിലും തപ്പി, അവിടെയും കാണുന്നില്ല. എന്നാ ഇത് മറ്റേ അച്ഛൻ മോയലിന്റെ മണ്ടയ്ക്ക് സുഖമായിട്ടിരുന്നു, അച്ഛനും ഉറങ്ങുന്നുണ്ട്, അതിന്റെ മണ്ടയിരുന്നു. അച്ഛനും കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, രണ്ട് കൂട്ടിലായിട്ടേക്കുന്നെ, തള്ളയും മക്കളെയും ഒരു കൂട്ടിലും അച്ഛനെ ഒരു കൂട്ടിലും ആയിട്ടേക്കുന്നത്. പക്ഷെ അച്ഛന്റെ അടുത്തോട്ട് ഇവരെ ഇടയ്ക്ക് പാസ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ അതിന് അതുകൊണ്ട് ഇപ്പുറത്ത് ചാടിയിട്ട് അച്ഛൻ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. എന്റെ കൈയുടെ നീട്ടത്തെക്കാട്ടിലും ഉണ്ട് കേട്ടോ. അച്ഛമ്മ കൊണ്ടുവന്ന് തന്ന വിത്താണ്, 18 മണിയുണ്ടെങ്കിൽ 4-5 എണ്ണം ഉണ്ടെങ്കിൽ കറിയായി. ഒരു മെഴുക്കുട്ടികളെ ഉണ്ട്, അടിപൊളി ഉണ്ടാകുന്നുണ്ടോ അല്ലേ. ആ പയറെങ്ങനെ അത് അത്ര നീട്ടം വെക്കുവല്ല, നല്ല ടേസ്റ്റാ, നല്ല ദശയുണ്ട്, നീട്ടം വെക്കുവല്ല. കിട്ടിയോ ഇത്? ഇതുണ്ടല്ലോ, പിഞ്ചായിരിക്കുമ്പോ മൂക്കാൻ വിടില്ല, ഒത്തിരി ഇതാകാതെ തന്നെ നമ്മൾ എടുക്കാം. ഇന്നലെ ഞാൻ പാസ്ത ഉണ്ടാക്കിയപ്പോ ഇതിട്ടിട്ട് നല്ലായിരുന്നു. മൂത്താണെങ്കി പറഞ്ഞാ മതിപ്പാ, മൂത്ത് മാത്രം പറിച്ചാ മതിപ്പാ, പൊട്ട് പറിക്കണ്ട. അതെ അതെ, പിന്നെ നമ്മളെ ഡെയ്സി ചെടി പൂ ഇടുന്നുണ്ട് കേട്ടോ.
എത്രണ്ണം ഉണ്ട്? പക്ഷെ അത് ഇതിന് മൂന്നെണ്ണം നല്ല മുഴുത്ത ഇത് വിറ്റിട്ടുണ്ടോ? ഇതിന്റെ ഇവിടെ ഉണ്ട് പോരണം. അതായിരുന്നു രണ്ടെണ്ണം. ഞാൻ അവിടെ ഇത് പൊന്നിന്റെ വില കൊടുത്ത് മേടിച്ചു തിന്നും കേട്ടോ. സാധാരണ പൈസ കൂടുതലാകുമ്പോ ആരും മേടിക്കത്തില്ല. പക്ഷെ നമുക്ക് വൈറ്റമിനും കാൽസ്യം ഒക്കെ കിട്ടും. ചാക്കോട് ചേർന്ന് ഓണത്തിനേക്ക് നമുക്ക് ഇഷ്ടം പോലെ ആ സൈസ് തന്നെയാണ് ഇത്. വള്ളിപ്പയർ അത് കൂടെ അല്ലേ? ചെറിയ ടൈപ്പ് കൊലയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നതിലും ഈ വള്ളിപ്പയറുണ്ട് കേട്ടോ, വലിയ വള്ളിപ്പയർ. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന തക്കാളി രണ്ടെണ്ണം കരിഞ്ഞു കേട്ടോ, നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. ഈ മഴയത്ത് എങ്ങനെ കരിഞ്ഞെന്ന്? എന്നാലേ അത് നല്ല കായ്ച്ചായിരുന്നു. അത് കിട്ടണ്ടായിരുന്നു. അപ്പൊ പൊന്നുവിന് ഒരു കറിക്കുള്ളതായില്ലേ? പൊന്നുവിന് വലിയ ഇഷ്ടം. പൊന്നു ഇന്നലെ കറി വെച്ചായിരുന്നു കേട്ടോ ഇത്. ഇതുപോലെ ഒരു കൂട്ടം പരിച്ച്. എന്തായാലും നമ്മൾ ഈ ഒരു മീറ്റർ പയറോ, ഇതിന് എന്താ പറയുന്നത്? ആ എന്തായാലും ഇതിന്റെ കുറെ വിത്തെടുക്കും. അത്യാവശ്യം കുറെ കൂടുതൽ വിത്തെടുത്ത് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് പേർ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ വിത്ത് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല കായ് വേണം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതിന്റെ ഉണ്ടല്ലോ, ഇതിന് രണ്ടു തന്നെ ഉണ്ടാകുന്നത് പറിക്കാതെ വിത്തെടുത്ത് വെക്കണം. എന്നിട്ടുണ്ടല്ലോ അത് തന്നെ കുറെ നട്ടിട്ട് കേറ്റണം. അന്നേരം അതേസമയം നമ്മളത് മണ്ണിൽ ത്രൂ വെക്കുവായിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി വിളവും കണ്ടേനെ. ഇപ്പൊ ഇത് കൂടുതൽ കായും കണ്ടേ. ഓണത്തിനൊക്കെ ഇഷ്ടംപോലെ പച്ചക്കറി ഒക്കെ പറിക്കാൻ പറ്റട്ടെ. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.